നമ്മുടെ കുഞ്ഞുങ്ങൾ ഇപ്പോൾ ചില സൈബർ കെണികളിൽ വീണുപോകുന്നത് നിത്യസംഭവമാകുകയാണ്. നമുക്കറിയാം, ചില ഓൺലൈൻ ഗെയിമുകളിൽ കൂടി നമ്മുടെ നാട്ടിലെ കുഞ്ഞുങ്ങൾ അതിവേഗം അതിനോടുള്ള ഒരു അഡിക്ഷൻ അവരുടേത് കൂടിക്കൂടി വരുന്നു. ഇപ്പോൾ നമ്മൾ എവിടെ നോക്കിയാലും ശരി, മാതാപിതാക്കളുടേതുൾപ്പെടെയുള്ള സ്മാർട്ട് ഫോണുകളിൽ എപ്പോഴും ഗെയിമുകൾ പരത്തുന്ന അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ആക്ടിവിറ്റീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളെയാണ് നമ്മൾക്ക് എപ്പോഴും കേരളത്തിൽ കാണാൻ സാധിക്കുക. അതിൻ്റെ ഏറ്റവും അപകടകരമായ ഒരു സാധ്യത കൂടി ഇപ്പോൾ സൈബർ വിദഗ്ധരെ അങ്ങ് ആശങ്കപ്പെടുത്തുന്നുണ്ട്. അതിൻ്റെ ഒരു പ്രതിഫലനം തന്നെയാണ് ഈ വാർത്ത എന്ന് തന്നെ ഞങ്ങൾ ആദ്യമേ പറഞ്ഞു വെക്കട്ടെ. കാരണം സൈബർ വിദഗ്ധരെയും പോലീസിനെയും ഒക്കെ തന്നെയും ആശങ്കയിലാക്കിക്കൊണ്ട് ഈ കുഞ്ഞുങ്ങളെ വലയിട്ട് പിടിക്കുവാൻ വേണ്ടി സൈബറെടുത്ത് മറ്റൊരു വലിയ വമ്പൻ റാക്കറ്റ് പ്രവർത്തിക്കുന്നു എന്നതാണ് ഒരു ഞെട്ടിക്കുന്ന വിവരം. അതായത്, ഓൺലൈൻ വഴി സാത്താൻ സേവ നടത്തുന്ന ഒരു ഗ്രൂപ്പ്, അതുവഴി ആ ഗ്രൂപ്പിൽ അംഗമാകുന്നത് വഴി ആ കുട്ടികളെ ഭീഷണിപ്പെടുത്തി നിരവധി ആയിരക്കണക്കിന് രൂപ തട്ടിയെടുക്കുന്ന ഒരു ഗ്രൂപ്പ് സംസ്ഥാനത്ത് സജീവമാകുന്നു എന്നതാണ് വളരെ ഞെട്ടിക്കുന്ന ഒരു വാർത്തയായി നമുക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. അതായത്, ഈ സാത്താൻ ഗ്രൂപ്പിൽ അംഗമായി കഴിഞ്ഞാൽ ഈ കുഞ്ഞുങ്ങൾ ചെയ്യേണ്ടത് വളരെ വിചിത്രമായിട്ടുള്ള ചില കഠിന പരീക്ഷണങ്ങളാണ് എന്നതുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എത്രത്തോളം ദുരൂഹമാണ് ഈ ഒരു ഗ്രൂപ്പിൻ്റെ പ്രവർത്തനം എന്നതുകൂടി നമുക്ക് മനസ്സിലാക്കാം. സ്വാഭാവികമായും അതിൻ്റെ ആ ടെസ്റ്റുകൾ, അതായത് ആ ഗ്രൂപ്പിലെ ആളുകൾ നൽകുന്ന ചില അസൈൻമെൻറ്റുകൾ ഇങ്ങനെയാണ്: കായലിന് കുറുകെ ട്രെയിൻ പാളത്തിലൂടെ അർദ്ധരാത്രി നേരം ഒറ്റയ്ക്ക് നടക്കണം, വിരൽ മുറിച്ച് രാത്രി ഉറക്കമൊഴിച്ച് ആരാധന നടത്തണം, സാത്താൻ ഗ്രൂപ്പിൽ ചേരണമെങ്കിൽ അവർ പറയുന്നതനുസരിച്ച് കൊണ്ടുള്ള ആരാധനാലയങ്ങളിൽ എത്തണം, മാത്രമല്ല അവർ പറയുന്ന പണം നൽകുകയും ചെയ്യണം. ഇത്തരത്തിലൊന്നും, ഇതൊരു കെട്ടുകഥയല്ല, ഒരു സിനിമാ കഥയുമല്ല, പക്ഷേ ഇത് കേരളത്തിൽ നടന്നതാണ്. ഇപ്പോൾ ചില ഭാഗങ്ങളിലെങ്കിൽ ചില കുഞ്ഞുങ്ങളെങ്കിലും തന്നെ ഈ ഒരു ട്രാപ്പിൽ അകപ്പെട്ടു പോയിട്ടുള്ളതാണ് എന്നതാണ് വസ്തുത. അതായത്, നമുക്കറിയാം അംഗങ്ങൾക്ക് മാന്ത്രിക ശക്തിയും വൻതോതിൽ പണവും മറ്റും കിട്ടുമെന്ന് വാഗ്ദാനം ചെയ്താണ് ഇവർ ഈ കുട്ടികളെ കെണിയിൽ പെടുത്തുന്നത്. ജീവൻ പ്രണയം വെച്ചുള്ള പരീക്ഷണങ്ങളാണ് ഈ ഗ്രൂപ്പിൽ സജീവമാകാൻ വേണ്ടി ഈ ഗ്രൂപ്പിലെ ആളുകൾ, സാത്താൻ സേവക്കാർ ഈ കുഞ്ഞുങ്ങളോട് പറഞ്ഞു കൊടുക്കുന്നത്. അതായത്, ഒരു കുട്ടിക്ക് ഈ ഗ്രൂപ്പിന്റെ കെണിയിൽപ്പെട്ട 14,000 രൂപ നഷ്ടപ്പെട്ട ഒരു കുട്ടിയെ കൗൺസിലിംഗിന് വിധേയനാക്കി സാത്താൻ സേവയിൽ നിന്ന് പിന്തിരിപ്പിച്ചു. അതിനുശേഷം ഈ കുട്ടിക്ക് നേരെ വധഭീഷണി വരെ ഉണ്ടായ സമയത്ത് കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണർക്ക് ഈ കുട്ടിയുടെ മാതാപിതാക്കൾ നൽകിയ ഒരു പരാതിയാണ് ഈ സാത്താൻ സേവയുടെ ഒരു വലിയ വൈഡ് നെറ്റ്വർക്കിനെ പറ്റി പുറത്തു വരാൻ, അതിനെ പുറത്തു കൊണ്ടുവന്നത് എന്ന് തന്നെ നമുക്ക് പറയണം. ഇലുമിനാറ്റി മെമ്പർഷിപ്പ് ഫോറം എന്ന ഓൺലൈൻ ഗ്രൂപ്പാണ് ഈ തട്ടിപ്പിന് പിന്നിലെന്നാണ് ലഭിക്കുന്ന വിവരം. കഴിഞ്ഞ ദിവസം കൊല്ലം നഗരത്തിലെ ICSE സ്കൂളിലെ 10-ാം ക്ലാസ്സുകാരൻ്റെ ഗ്രൂപ്പ്, ഈ 10-ാം ക്ലാസ്സുകാരൻ ഈ ഗ്രൂപ്പിൻ്റെ കെണിയിൽ വീണതോടെയാണ് ഈ വിവരങ്ങളൊക്കെ തന്നെയും പുറത്ത് അറിയുന്നത്. മാന്ത്രിക ശക്തി കൈവരുമെന്നും ആഡംബര വീടും കാറും മാസം $50,000 വരെ പണവും വാഗ്ദാനം ചെയ്താണ് ഈ ഗ്രൂപ്പ് ഈ പയ്യനെ ഈ കെണിയിൽ വീഴ്ത്തിയത്. പിതാവിൻ്റെ, അതായത് ഈ കുട്ടിയുടെ പിതാവിൻ്റെ മൊബൈൽ ഫോണിൽ നിന്ന് ഗ്രൂപ്പുമായി ഈ കുട്ടി ബന്ധപ്പെടുകയും ചെയ്തു. അംഗത്വ ഫീസായി ഈ കുട്ടിയോട് ആവശ്യപ്പെട്ടത് 2,000 രൂപയാണ്. ഈ കുഞ്ഞ് അന്നേരം തന്നെ ഓൺലൈൻ, അവൻ്റെ പിതാവിൻ്റെ മൊബൈൽ ഫോണിൽ നിന്ന് തന്നെ ഓൺലൈനായി 2,000 രൂപ അടച്ചു. ഇതോടുകൂടി അടുത്ത ഒരു ഘട്ടമുണ്ട്, അത് ഈ ഗ്രൂപ്പിൽ നിന്നും എന്തു വന്നാലും പിന്മാറില്ല എന്ന ഒരു സത്യപ്രതിജ്ഞ ചെയ്യുന്ന വീഡിയോ അവർക്ക് അയച്ചു നൽകണം, ഈ ഗ്രൂപ്പിലേക്ക് അയച്ചു നൽകണം. അതും ആ കുട്ടി അനുസരിച്ചു. അതിനുശേഷം പല നിർദ്ദേശങ്ങളുമായി ഈ കുട്ടി വിളിച്ച നമ്പറിലേക്ക് സാത്താൻ ഗ്രൂപ്പുകളുടെ, സാത്താൻ ആരാധനാ രീതിയുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങളും അവർ ചെയ്യേണ്ട പരീക്ഷണങ്ങളെയൊക്കെ പറ്റിയിട്ടുള്ള നിരവധി വീഡിയോ കോളുകൾ വന്നു തുടങ്ങി. അതായത്, അർദ്ധരാത്രി കായലിന് കുറുകെയുള്ള ട്രെയിൻ പാളത്തിലൂടെ ഏകനായി നടക്കുക എന്നതാണ് ആദ്യത്തെ ഉദ്യമം. പക്ഷേ ഈ കുട്ടിക്ക് അത് ചെയ്യാൻ സാധിച്ചില്ല. അതിനുശേഷം അമീൻ എന്ന രണ്ടാമത്തെ ശ്രമത്തിൽ അമീൻ എന്ന ഒരു സാത്താൻ സേവക്കാരൻ ഈ കുട്ടിയുടെ സഹായത്തിനായി എത്തി എന്ന ഞെട്ടിക്കുന്ന ഒരു വിവരം കൂടി പറയുന്നുണ്ട്. അതായത്, ഈ അമീൻ്റെ ബുള്ളറ്റിൽ സാത്താൻ്റെ രൂപം പതിപ്പിച്ചിട്ടുണ്ട് എന്നതാണ് ഈ കുട്ടി പോലീസിന് നൽകിയിരിക്കുന്ന ഒരു മൊഴി. അതായത്, ബുള്ളറ്റിൽ സാത്താൻ രൂപം പതിപ്പിച്ചിട്ടുള്ള അമീൻ എന്നാളാണ് രണ്ടാമത്തെ തവണ ഈ കുട്ടിയെ കൊല്ലം ജില്ലയിലെ ഒരു കായലിൻ്റെ നടുക്കൂടിയുള്ള റെയിൽവേ പാളത്തിലൂടെ ഒറ്റയ്ക്ക് അക്കരെ കടക്കാൻ പ്രേരിപ്പിച്ചത്, അല്ലെങ്കിൽ അമീൻ ഈ കുട്ടിയോടൊപ്പം ഉണ്ടായിരുന്നു എന്നുകൂടി ഒരു വിവരം പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അതായത്, മറ്റൊരു കാര്യം, ഈ അർദ്ധരാത്രിയിൽ ട്രെയിൻ പാളം മറികടക്കൽ പരീക്ഷണത്തിൽ
ഈ കുട്ടിയെ ഇയാൾ സഹായിച്ചു. അതിന്റെ വീഡിയോയും ഈ അമീൻ എന്ന വ്യക്തി പകർത്തുകയുണ്ടായി. പിന്നീട് ഇവരുടെ ഈ ഗ്രൂപ്പിന്റെ നിർദ്ദേശപ്രകാരം രാത്രിയിൽ ഉറക്കമില്ലാതെ ആരാധന നടത്തുന്നു ഈ കുട്ടി. പിന്നെ അതിനുശേഷം കൈവിരൽ മുറിവുണ്ടാക്കി സാത്താനെ പ്രീണിപ്പിക്കുവാൻ പ്രാർത്ഥിക്കുന്നു എന്നതൊക്കെയാണ് മറ്റൊരു തരത്തിലേക്ക് വരുന്ന കാര്യം. അതിന്റെ തൊട്ടൊരു അടുത്ത ഒരു സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ആടിന്റെ ചോര കൊണ്ട് പ്രാർത്ഥന നടത്താനായിരുന്നു അടുത്ത നിർദ്ദേശം. തുടർന്ന് ഈ കുട്ടി ഈ കുട്ടിയുടെ കൂട്ടുകാരനും ഒപ്പം ചേർന്ന് ആടിനെ തപ്പിയെങ്കിലും എങ്ങുനിന്നും ആടിനെ കിട്ടിയില്ല. ഇതിനിടയിൽ മറ്റൊരു സംഘം, ഈ സാത്താൻ ഗ്രൂപ്പിൽപ്പെട്ട മറ്റൊരു സംഘം ഈ കുട്ടിയിൽ നിന്ന് 12,000 രൂപ കൂടി വാങ്ങിയതോടുകൂടിയാണ് വീണ്ടും വീണ്ടും പണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു ഒരു ഭീഷണി സന്ദേശങ്ങൾ ഒക്കെ വരുന്നത്. അതായത് കൊല്ലത്ത് ഒരു സാത്താന്റെ ആരാധനാലയം പണിയാൻ വേണ്ടി 50,000 രൂപ തരപ്പെടുത്തി കൊടുക്കണം. അവിടെ പ്രതിഷ്ഠിക്കേണ്ട വിഗ്രഹം, അതായത് അവിടെ പ്രതിഷ്ഠിക്കേണ്ട സാത്താൻ രൂപത്തിനായി 50,000 രൂപ ഈ കുട്ടി നൽകണം എന്നൊക്കെ തന്നെയുള്ള നിർദ്ദേശങ്ങൾ ഈ കുട്ടിക്ക് ലഭിച്ചിരുന്നു. എന്തായാലും ശരി, ഈ കുട്ടിയുടെ പെരുമാറ്റത്തിൽ, അതായത് വിദേശത്തേക്ക് വരെ ഈ കുട്ടിയെ കടത്താനുള്ള ശ്രമം നടത്തി, അതിനുവേണ്ടി ഇന്റേൺഷിപ്പിന് പോകുന്നു എന്ന ഒരു വ്യാജേന ഈ കുട്ടി വീട്ടുകാരെ തെറ്റിദ്ധരിപ്പിച്ചു പാസ്പോർട്ട് വരെയെങ്കിലും എടുത്തു എന്നതാണ് അറിയാൻ സാധിക്കുന്നത്. അതിനുശേഷം ഈ കുട്ടിയുടെ പെരുമാറ്റത്തിൽ സംശയം തോന്നിയ മാതാപിതാക്കൾ ആ ഫോൺ പരിശോധിച്ചു. എന്നാൽ ആ ഫോണിൽ നിന്ന് മാതാപിതാക്കൾക്ക് ലഭിച്ചത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ്. ഇനി മേലിൽ ഈ ഒരു ഗ്രൂപ്പുമായി സമ്പർക്കം പുലർത്തരുതെന്ന് മാതാപിതാക്കൾ കർശനമായി പറഞ്ഞുവെങ്കിലും ഈ കുട്ടി മറ്റൊരു മൊബൈൽ ഫോൺ സംഘടിപ്പിച്ചവരുമായി വീണ്ടും ബന്ധം തുടർന്നിരുന്നു. എന്നാൽ ഈ കുട്ടിയെ ഈ അധികൃതരുടെ അടുക്കലേക്ക് എത്തിച്ച് കൗൺസിലിംഗിന് വിധേയനാക്കി ഈ കുട്ടിയെ ഈ ഒരു സാത്താൻ ഗ്രൂപ്പിൽ നിന്ന് പുറത്തേക്ക് കടത്തിയതോടുകൂടിയാണ് വധഭീഷണിയുമായി ഒക്കെ തന്നെ ഈ സാത്താൻ ഗ്രൂപ്പ് രംഗത്ത് വന്നിട്ടുള്ളത്. ഇതേ തുടർന്നാണ് ഭയന്ന് മാതാപിതാക്കൾ കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകിയിരിക്കുന്നത്. വളരെ ഞെട്ടിക്കുന്ന ഒരു കാര്യമാണ്. ഒരുപക്ഷെ നമുക്ക് ചില അവസർപ്പക കഥ പോലെയൊക്കെ തോന്നുമെങ്കിലും ഒരുപക്ഷെ ഒരു ചെറിയ കുട്ടി, ഒരു കൗമാരക്കാരനായ കുട്ടി ഒരിക്കലും പാതിരാത്രി സമയത്ത്, അർദ്ധരാത്രി സമയത്ത് ഒരു റെയിൽവേ ട്രാക്കിലൂടെ, അതും കായലിന് നടക്കൂടെ കുറുകെയുള്ള റെയിൽവേ ട്രാക്കിലൂടെ ഒറ്റയ്ക്ക് നടക്കുക, കൈവിരൽ മുറിച്ച് ആരാധന നടത്തുക, സാത്താനെ പ്രീണിപ്പിച്ചാൽ പ്രാർത്ഥിച്ചാലൊക്കെ വലിയ ആഡംബര കാറുകളും മാസം $50,000 ഒക്കെ അക്കൗണ്ടിലേക്ക് വരുമെന്നൊക്കെ പറഞ്ഞ് ഈ കുട്ടിയിൽ നിന്ന് പണം തട്ടി, ഇതേ തരത്തിൽ എത്ര കുട്ടികൾ ഈ ഒരു റാക്കറ്റിന്റെ കെണിയിൽ അകപ്പെട്ടിട്ടുണ്ട് എന്നതാണ് പോലീസ് ഇപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നമ്മുടെ കുഞ്ഞുങ്ങൾ മൊബൈൽ ഫോണുകൾ ഉൾപ്പെടെയുള്ള സോഷ്യൽ മീഡിയ ഉൾപ്പെടെ ഏതൊരു സംവിധാനമാകട്ടെ ഇന്റർനെറ്റ് ഉപയോഗിക്കുന്നത് കൃത്യമായും മാതാപിതാക്കൾ നിരീക്ഷിക്കണം എന്നതാണ് ഞങ്ങൾക്ക് ഈ ഒരു അവസരത്തിൽ ഈ ഒരു സംഭവവുമായി ചേർത്ത് വെച്ച് പറയാനുള്ളത്.